ശ്രീലതാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കടലക്കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം തന്നെയാണ് പുട്ടുംകടലി. ഇത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കടല എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീനുള്ള ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. കുഞ്ഞിലെ കഴിച്ച പല ഭക്ഷണങ്ങളിലും പിന്നീട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ താമസിച്ചപ്പോൾ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഞാൻ ട്രഡീഷണൽ രീതിയിലുള്ള കടലക്കറിയാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഒത്തൻറ്റിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ തന്നെ അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടിപ്സ് എനിക്ക് എൻ്റെ ഏടത്തമ്മയാണ് പറഞ്ഞു തന്നത്, എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ഭാര്യ. അപ്പോൾ അവർക്ക് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഏടത്തമ്മ. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഒരു കപ്പ് കടല 6 to 8 hours വെള്ളത്തിൽ കുതിർത്തിയത്, ഒരു കപ്പ് തേങ്ങ, 6 or 7 വറ്റൽമുളക്, 2 tablespoons ഓൾ മല്ലി. ഇവിടെ ഞാൻ മല്ലിപ്പൊടിയല്ല എടുക്കുന്നത്, മുഴുവൻ മല്ലിക്കാണ് ടേസ്റ്റ് കൂടുതൽ. 3 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 1 വലിയ സവോള, നല്ല നീളം ഉണ്ടെങ്കിൽ 2 കട്ട് ചെയ്യാം, 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി, 5 or 6 ചെറിയ ഉള്ളി, 1 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon ജീരകം, 1 teaspoon വലിയ ജീരകം, വറുക്കാൻ ആവശ്യത്തിന് എണ്ണ, വെള്ളം ആവശ്യത്തിന്. കടല കുക്കറിലിടെ 1 spoon മഞ്ഞൾപൊടി ഇതിലിടാം. ഇതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ ഇടുന്നില്ല, മഞ്ഞൾ മാത്രമേ ഇടുന്നുള്ളൂ, ഉപ്പ് പിന്നെയാണ് ഇടുന്നത്. 2.5 കപ്പ് വെള്ളം, ഇത് നമ്മളൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇനി വേവിക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി വിസില് വരുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് സിം ചെയ്തിട്ട് അല്ലെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമുക്ക് സിമ്മിൽ വേവിക്കണം. അല്ലെങ്കിൽ 30 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, സിമ്മിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. കടല നന്നായിട്ട് വെന്ത് കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം അതായിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. കടല വേവുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടുന്നത് നമുക്ക് 1 teaspoon എണ്ണ ഒഴിക്കാം, 1.5 tablespoon മുഴുവൻ മല്ലി, അതിൻ്റെ കൂടെ വറ്റൽമുളക്. ഇത് നമ്മൾ ആദ്യം വറുത്തെടുത്ത്, ബിക്കോസ് ഇത് മല്ലി ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് തേങ്ങേൻ്റെ കൂടെ വഴറ്റിയാൽ നന്നായിട്ട് മുരിഞ്ഞു വരില്ല. അപ്പോൾ ഇത് ആദ്യം വഴറ്റി മാറ്റിയിട്ട് വേണം നമ്മൾ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏകദേശം ആയി. ഇതിൻ്റെ കൂടെ നമുക്ക് 1 tablespoon ഈ വലിയ ജീരകം ഇടണം. ഈ സമയത്ത് നമ്മൾ വറുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ജീരകം ഇടുന്നില്ല, അതും വെളുത്തുള്ളി നമ്മൾ അരപ്പിൻ്റെ കൂടെ അവസാനത്തെ സമയത്തേ ഇടുന്നുള്ളൂ. ഇപ്പം ഇത് നന്നായിട്ടായി, നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഇതിൻ്റെ ചൂട് പോയാൽ നമുക്കൊന്ന് ആദ്യം പൊടിച്ചെടുക്കണം, ബിക്കോസ് പൊടിച്ചെടുത്താൽ നമുക്ക് അരക്കാൻ എളുപ്പമായിരിക്കും. നന്നിപ്പോൾ വിസില് വരാൻ പോകുന്നതാണ്, ഞാനിപ്പോൾ നന്നായിട്ട് സിമ്മാക്കാൻ പോകുന്നു. ഇനി സിമ്മാക്കിയിട്ട് 15 to 20 minutes അല്ലെങ്കിൽ നമുക്ക് തേങ്ങയും കൂടെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ വറുക്കാം, കരിവേപ്പിലയും കൂടി ഇടാം, കുറച്ചൊന്ന് ആയി കഴിഞ്ഞിട്ട് മാത്രം എണ്ണയിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. തേങ്ങ അധികം ഗോൾഡൻ ബ്രൗൺ ആവണ്ട, തേങ്ങ ഇത്രയും ആയാൽ മതി. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം, ഇത്രയും മതി. ഇപ്പം നമുക്ക് പൊടിച്ച് വെച്ച മല്ലിയുടെ കൂടെ ഇട്ടിട്ട് ഇതൊന്ന് തണുത്ത ശേഷം ഇതും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് ഓഫ് ചെയ്തു, ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഇപ്പം അരക്കുമ്പം കാണിച്ചു തരാം. ഇപ്പം ഞാൻ പൊടിച്ചെടുത്തു, ഇതിലേക്ക് നമുക്ക് തേങ്ങയിടാം. തേങ്ങ നന്നായിട്ട് തണിഞ്ഞിട്ടേ പൊടിക്കാൻ പാടൂ, അല്ലെങ്കിൽ ഉള്ളിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യും, മിക്സി നല്ല ചൂടാവും, മൂടി തുറന്നു വരാൻ ചാൻസ് ഉണ്ട്, അത് ഡേഞ്ചറസ് കൂടിയാണ്. അപ്പോൾ എപ്പോഴും ചൂടുള്ള സാധനം മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞിട്ട് നമുക്ക് പൊടിക്കാം. ഇപ്പം നന്നായിട്ട് തണിഞ്ഞു, ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം.
ഈ അരക്കുന്നതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഈ എടുത്തു വെച്ച ഈ പുളിയും കൂട്ടുകയാണ് അത് കൂട്ടി അരച്ചെടുക്കണം ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാർ പുളി കൂട്ടിയിട്ടാണ് കടലക്കറി ഉണ്ടാക്കുന്നത് അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് ചിലവർ അതിൽ തക്കാളി ഇടും പക്ഷേ ഞങ്ങൾ വാളൻപുളി തന്നെയാണ് കൂട്ടുന്നത് ചിലവർ പുളി ഇല്ലാണ്ടും കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ പക്ഷേ വാളൻപുളി കൂട്ടി കടലക്കറി ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ഇത് അരച്ചിട്ട് നന്നായിട്ട് അത് ഗ്രൈൻഡ് ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് ജീരകവും വെളുത്തുള്ളിയും കൂടി ഇതിൽ കൂട്ടിയിട്ട് അരക്കണം അപ്പോഴേ അതിൻ്റെ ശരിക്കും ആ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ കടലക്കറിയിൽ അതുകൊണ്ടാണ് നമ്മൾ ജീരകവും വെളുത്തുള്ളിയും വറക്കാണ്ടിരുന്നത് ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു ഇനി നമുക്ക് എടുത്തു വെച്ച ജീരകവും വെളുത്തുള്ളിയും കൂടി അതിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ജീരകമാണ് ഇടുന്നത് ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിടാം എന്നാൽ അരയാൻ എളുപ്പത്തിൽ അരിഞ്ഞിട്ടും ഇതിൽ ചേർക്കാം വേറൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇത് വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഒരു അര കപ്പ് കടല നന്നായിട്ട് തണുത്ത ശേഷം നമ്മൾ അരപ്പിൻ്റെ കൂടെ അരച്ചെടുത്താൽ ഈ കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ ഏകദേശം 25 മിനിറ്റോളം കടല വന്നു സിമ്മിൽ ഇതിൻ്റെ പ്രഷർ ഇപ്പം മുഴുവനും പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു അരക്കപ്പ് കടല മാറ്റി വെച്ചിട്ടുണ്ട് ഈ കടല നമുക്ക് അരപ്പിന്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇടാം ഇഞ്ചിയും പച്ചമുളകും നമുക്കൊന്ന് അരിഞ്ഞിട്ടിടാം ഇങ്ങനെ ഇടാം ഇതിൽ കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പ് ഇത് മതിയോ വേണമെങ്കിൽ നമുക്ക് അരപ്പ് ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഉപ്പിടാം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരല്പം വെള്ളവും ചേർക്കാം ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അരപ്പ് ചേർക്കാം ഇതിന് അവസാനം ജീരകവും വെളുത്തുള്ളി അരച്ചതിൻ്റെ നല്ല മണമുണ്ട് വാളൻപുളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കടലക്കറി ഒന്ന് വെച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്കും അത് ആ ടേസ്റ്റ് നന്നായിട്ട് കൂടും ഭയങ്കര ടേസ്റ്റാണ് പറയാണ്ടിരിക്കാൻ വയ്യ അരപ്പ് ചേർക്കാം നന്നായിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് കൺസിസ്റ്റൻസി നോക്കണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം കുറച്ചും കൂടെ ഒഴിക്കാം ഒരു 2.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് ഇത് മതിയോ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി വേണം ഇപ്പോൾ ഫ്ലെയിം ഞാനൊന്ന് കൂട്ടി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം അതിനു മുമ്പേ നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം ഉപ്പൊക്കെ നല്ല കണക്ക് ഇനിയിപ്പോൾ ഈ ഉപ്പൊക്കെ കടലക്കെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി നമുക്കൊരു കരിവേപ്പില അങ്ങനെ തന്നെ ഇതിലേക്ക് മുറിച്ചിടാം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ കരിവേപ്പിലേൻ്റെ ചെടി ചെറിയതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിശുക്കി കരിവേപ്പില ഇടുന്നത് പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ഇടാം കേട്ടോ കരിവേപ്പില നന്നായിട്ട് തിളച്ചു തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വറവിടാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു ടീസ്പൂൺ മതിയാവേ ഇപ്പം നമ്മൾ ആകെ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ 1 ടീസ്പൂൺ എണ്ണ ഞാൻ ആ മല്ലി വറുക്കാൻ ഉപയോഗിച്ചു തേങ്ങ വറുക്കുമ്പോൾ ഞാൻ എണ്ണ ഉപയോഗിച്ചിട്ടില്ല അത് ആവശ്യം വന്നില്ല നല്ല പച്ച തേങ്ങയായിരുന്നു അതുകൊണ്ട് ആവശ്യം വന്നില്ല ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ഇത് ഇതിൽ കടുക് ഒന്നും നമ്മൾ വറവിടുന്നില്ല പിന്നെ കരിവേപ്പില ഇത് താളിച്ചിട്ട് അതിലൊഴിച്ചു കൊടുത്താൽ മതി ഈ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കരിവേപ്പിലയും വറുത്ത് വരുമ്പം നല്ല ഒരു മണമാണ് എനിക്കത് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇതായി വരുന്നുണ്ട് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മാറ്റാം നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം കറി വറവിട്ടാൽ അപ്പം തന്നെ ഇളക്കാൻ പാടില്ല
അപ്പൊ അതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടും. അപ്പൊ അത് ശരിക്കും കറിയിലേക്ക് നന്നായിട്ട് പിടിക്കണം വറവ്. അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി സെർവ് ചെയ്തിട്ട് കാണിക്കാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി റെഡിയായി. ഇത് ഞാൻ ഇന്ന് പുട്ടിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. പക്ഷെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.